എല്ലാ പ്രിയപ്പെട്ടവരെയും ദാസ് ഫേമസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്, ഇത് ഇച്ചിരി നല്ല പോപ്പുലേഷനുള്ള ഒരു കോളനിയാണ്. കോളനിയെ ഞാൻ ഡിവിഷൻ ചെയ്തതാണ്. അപ്പോൾ ഈ പോപ്പുലേഷനുള്ള കോളനി ഡിവിഷൻ ചെയ്താൽ ഉള്ള ഗുണമാണ്, കാരണം മഴയുള്ള സമയങ്ങളാണ്. അപ്പോൾ ഇത് ഇച്ചിരി 6 ഫ്രെയിമിലും അന്ന് ബി ഉണ്ടായിരുന്നു. അതിനെ അതിൽ ഒരു ഓൾഡ് കോമ്പൗണ്ടിനെ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടെ ഇരുന്ന കോളനിയിൽ 2 കോമ്പ് മാത്രം വെച്ച് ഞാൻ ഡിവിഷൻ ചെയ്ത് ഇതിന് അന്ന് ക്യൂൻ സെല്ല് കൊടുത്തു 2 ആഴ്ചയ്ക്ക് മുന്നേ. ഇപ്പോൾ അതിനകത്ത് ആ ക്യൂൻ സെല്ല് വിരിഞ്ഞ് അടുത്ത് 3-ാമത്തെ കോമ്പും അവർ കെട്ടിത്തുടങ്ങി. അതിൻ്റെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി പോപ്പുലേഷനൊക്കെ ഉള്ളത് കൊണ്ടാണ്, അപ്പോൾ നല്ല പോപ്പുലേഷൻ ഉള്ള കോളനി വേണം. പ്രത്യേകിച്ച് ഈ മഴ സമയങ്ങളിലും ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ സാധാരണ ഡിവിഷൻ ചെയ്യാറില്ല. എന്നാലും നല്ല പോപ്പുലേഷനിൽ നല്ല നിറഞ്ഞിരിക്കുന്ന കോളനിയാണെങ്കിൽ നമുക്ക് ഡിവിഷൻ ചെയ്താൽ ഇതുപോലെ സക്സസ് ആവും. അപ്പോൾ ഇതിപ്പം 3-ാമത്തെ കോമ്പും അത് ഡിവിഷൻ ചെയ്തു. ഞാൻ ഡിവിഷൻ ചെയ്ത് കൊണ്ടുപോയ കോളനിയിലും 3 കോമ്പും ക്യൂനുമായിട്ട് കൊണ്ടുപോയി. ഇവിടെ ഇരുന്നതിൽ 2 കോമ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ക്യൂന്, എന്നിട്ട് ക്യൂൻ സെല്ല് കൊടുത്തു. ക്യൂൻ സെല്ല് വിരിഞ്ഞ് ഇപ്പം ഇതിനകത്ത് ക്യൂനായി ഓൾറെഡി. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ കോമ്പും ഇത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് നമ്മൾ ഫീഡ് കൊടുക്കണം. പിന്നെ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഫ്ലോർ ബോർഡ് നമ്മൾ ചെക്ക് ചെയ്യണം. മഴ സമയമായതുകൊണ്ട് ഇതിനകത്ത് ബീ സ്ട്രെങ്തും കുറവായതുകൊണ്ട് ഇതിൻ്റെ ഫ്ലോർ ബോർഡ് നമ്മൾ നോക്കണം. കണ്ടോ, ഇത് ഫ്ലോർ ബോർഡിൽ ഒത്തിരി വേസ്റ്റുകൾ കിടപ്പുണ്ട്. അതൊന്നും ഈ ഒന്നാമത് ഇതിനകത്ത് ബീ സ്ട്രെങ്ത് കുറവായതുകൊണ്ട് അവർക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. നല്ല ബീ സ്ട്രെങ്ത് ഉള്ള കോളനിയാണെങ്കിൽ അവർ ഒരു വിധമെങ്കിലും ക്ലീൻ ചെയ്യും. ഈ മഴ സമയങ്ങളിൽ ഇതുപോലെ ഒന്ന് കൂടൊന്ന് എടുത്ത് പതുക്കെ മാറ്റി വെച്ചിട്ട് ഈ ഫ്ലോർ ബോർഡൊന്ന് വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വാക്സ് മോത്തോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ അത് പതുക്കെ എടുത്ത് വീണ്ടും അത് പഴയതുപോലെ തന്നെ വയ്ക്കണം. എന്നിട്ട് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് അകത്ത് ഇപ്പോഴും പുതിയ ക്യൂനാണ്. അപ്പോൾ പുതിയ ക്യൂനും പിന്നെ ബ്രൂഡ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മളൊരു കാരണവശാൽ ഈ ക്യൂന് പുതിയ ക്യൂനെ കാണാമെന്നോ പിന്നെ ബ്രൂഡുണ്ടോയെന്നോ ഒന്നും എടുത്ത് നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനൊരു ഇറിറ്റേഷൻ ഉണ്ടായിട്ട് പുതിയ ക്യൂനായതുകൊണ്ട് അത് എണീറ്റ് പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ 3-ാമത് ഈ കോമ്പ് കെട്ടിയതുകൊണ്ട് മനസ്സിലാവും, പിന്നെ വെള്ള കോമ്പാണ് നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ക്യൂനുണ്ട്. അപ്പോൾ കാണുമ്പോൾ കോളനി സൈലൻ്റാണ്, അപ്പോൾ വേറെ വിഷയമില്ല, ക്യൂനായി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളിതിനെ കൂടുതൽ അനക്കരുത്. അനക്കി കഴിഞ്ഞാൽ അത് എണീറ്റ് പോകും. ഇനി ഇത് നമ്മൾ ഇന്നിപ്പോൾ ഒരു ആഹാരം കൊടുത്തു കഴിയുമ്പോൾ ഇത് ബാക്കി കോമ്പും കൂടെ അത് കെട്ടും. കെട്ടിയതിന് ശേഷം വീണ്ടും 1-2 ഫീഡ് കൂടെ കൊടുക്കുമ്പോൾ വീണ്ടും ഇതിങ്ങോട്ടുള്ള കോമ്പുകൾ കെട്ടും. അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇതിനെ അങ്ങോട്ട് മാറ്റി ഒക്കെ ഇട്ട് കൊടുക്കാം. അതിനുള്ള വീഡിയോ ഞാൻ വരും സമയങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഇതിന് ഫീഡ് കൊടുക്കുമ്പം ഉള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ ഫീഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഫീഡ് നമ്മൾ സാധാരണ ഫുൾ സ്ട്രെങ്ത് ഉള്ള വിധം കൊടുക്കരുത്. ഇതിനകത്ത് ഇപ്പോൾ 2 കോമ്പ് മാത്രമേ ബീസ് ഉള്ളൂ. അതുകൊണ്ട് അതിന് കുടിക്കാൻ മാത്രം കുറച്ച് കൊടുത്താൽ മതിയാവും. കൂടുതൽ കൊടുത്താൽ ഇത് കുടിക്കാതെ ഇതിനകത്തിരുന്നിട്ട് ഉറുമ്പ് കയറി ആ നശിച്ചു പോകും, അല്ലെങ്കിൽ തേനീച്ചതിനകത്ത് വീഴും. പിന്നെ പ്ലാസ്റ്റിക് പ്ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫ്ലോട്ട് കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴേ ഈ ഫ്ലോട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതിനി അടുത്ത ആഴ്ച ഇതിന് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നനയാതെ കെട്ടി വയ്ക്കുക. മഴ സമയമുണ്ട്, ഉറുമ്പ് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. ഓക്കെ, തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ ഇടാൻ ശ്രമിക്കാം. പിന്നെ നല്ല കോളനികൾ വേണമെങ്കിൽ സമീപിക്കുക. എൻ്റെ നമ്പർ ഇതിൽ കൊടുത്തിരിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.